നമസ്കാരം റെസിപ്പി പ്ലാസ്കാസ്റ്റ് ഡോട്ട് കോം റിവ്യൂ കോക്ടെയിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തലപ്പാക്കട്ട് സ്റ്റൈല് ബ്ലാക്ക് പെപ്പർ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ തലപ്പാക്കട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് ആണ്, ചിക്കൻ്റെ കാല് തന്നെ ആണ് ഉപയോഗിക്കുന്നത്. ഒരു അര കിലോ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മുട്ട ഉപയോഗിക്കും, ഒരു 1/2 കപ്പ് മിച്ചം കോൺഫ്ലോർ ഉപയോഗിക്കും, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ ഒരു 7 ഉണക്കമുളക്, കുറച്ച് കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കും, സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കുന്നു, പിന്നെ സ്വല്പം കുരുമുളകിൻ്റെ പൊടി ഉപയോഗിക്കും, ഒരു 2 പച്ചമുളക് ഉപയോഗിക്കും, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഈ എണ്ണ, കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അവസാനം ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കും. ഇത്രയും ഐറ്റങ്ങളൊക്കെ മതി. ഇതൊക്കെ വെച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, റെസിപ്പി ഫ്ലാഷ്കാർഡ്സ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് റെഡിയാക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വലിയ പീസുകളാണ്, നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഏകദേശം ഓക്കെ, അത് മതി. ഇനി അതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് അടിച്ച് അങ്ങ് ഒഴിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് അടിച്ച് അങ്ങ് ഒഴിക്കുകയാണ്. ഒന്ന് ഉടച്ചങ്ങ് ഒഴിക്കുക എന്ന് പറയാം. നമ്മൾ കോൺഫ്ലോർ 1/4 കപ്പ് കോൺഫ്ലോർ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു, ഒരു കുറച്ച് ഉപ്പ് ചേർത്തു, ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. ഇനി ഇവനെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറിനേറ്റ് ചെയ്ത് നമുക്കെടുക്കാം. എല്ലാ പീസിലും ശരിക്കും ഒന്ന് പുരട്ടുക. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ അകത്തൂടെയൊക്കെ ഒന്ന് കയറുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നത്, ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 ഉണക്കമുളക് ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ഇട്ടു. ഇവനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. നൈസായിട്ടുള്ളൊരു പൊടിയായിട്ടല്ല, ചെറുതായിട്ടൊന്ന് അടിച്ച് ഒന്ന് ഉടച്ച് പൊടിച്ച് എടുക്കണം. ഒത്തിരി കണ്ടവാനം പൊടിയാക്കുകയല്ല ചെയ്യുന്നത്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അത് നമ്മളിങ്ങനെ തരിതരിയായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതങ്ങ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ശരിക്കും ചൂടാകട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിലെത്തിട്ട് ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അവനെ നമുക്ക് തിരിച്ചെടുത്തങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കൂടുതലുള്ള എണ്ണ എടുത്ത് മാറ്റി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ മിച്ചം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതങ്ങ് ഇട്ടു, അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ സവാള ഇങ്ങനെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ അത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതങ്ങ് ഇട്ടു, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു, 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുന്നു. അതുകൂടെ കൂട്ടി നമുക്കൊന്ന് മൂപ്പിക്കാം. ഇനി വേറെ ശല്ലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാലും മതി. ഇനി അതിൻ്റെ കൂടെ സ്വല്പം കുരുമുളക് പൊടി ഇടുവാണ്. നമ്മൾ മുമ്പേ അത് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഇടാം. അപ്പം ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടു, അതുപോലെ 1 നാരങ്ങ അങ്ങനെ പിഴിഞ്ഞൊഴിക്കുവാണ്. ഇനി നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകും വത്തൽമുളകും കൂടെ പൊടിച്ചത് ഞാൻ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ അടുത്തത് ഓപ്ഷണലാണ്, ഒരു ശകലം കോൺഫ്ലോർ വെള്ളത്തിൽ ഒന്ന് കലക്കി നമുക്ക് ഒഴിക്കാം.
കാരണം ശരിക്കും അതൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആകാൻ വേണ്ടിയാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ശകലം കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് കലക്കിയതങ്ങ് ഒഴിച്ചു. ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കിയതങ്ങ് ഒഴിച്ചു. അതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇടുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു രീതിയിൽ നോക്കുമ്പം ചിലർ ശകലം സോയാ സോസോ കുറച്ച് കെച്ചപ്പോ ഒക്കെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ അങ്ങ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഈ മിക്സ് ഈ ചിക്കൻ്റെ എല്ലാ പീസയിലും ശരിക്കും ഒന്ന് പുരട്ടി എടുക്കണം. പുരട്ടി ഇവനെ ശരിക്കും ഡ്രൈ ആക്കി നമുക്ക് എടുക്കണം. ശരിക്കും ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതൊക്കെ ശകലം കൂടി ഒന്ന് ഡ്രൈ ആയി പീസുകൾ കൂടി ഒക്കെ പിടിച്ചു വരും. ഒന്ന് പറ്റുമെങ്കിൽ നമ്മൾ തവയ്ക്കകത്താണെങ്കിൽ ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താലും മതി. അതിങ്ങനെ ടോസ് ചെയ്ത് കൊടുത്ത് ഇത് കണ്ടല്ലേ ചിക്കനിലൊക്കെ ഇങ്ങനെ അവനത് പറ്റി പിടിച്ച് വരുന്നുണ്ട്. ഒരു കുറച്ചുകൂടി ഒന്ന് പിടിക്കട്ടെ. അതൊക്കെ ഇങ്ങനെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം പീസയിലൊക്കെ ഇങ്ങനെ പരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു കുറച്ച് പച്ചമുളകും കൂടെ അങ്ങ് വിതറിയിടുന്നു. സംഗതി റെഡി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. recipe.com സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലൊരു